ॐ नमो भगवते वासुदेवाय। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम हरे राम 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 हरे हरे। भागवतामृतम പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം। ശ്രീമദ് ഭാഗവതത്തിന്റെ ചതുർത്ഥ സ്കന്ധമാണ് ഇപ്പോൾ നമ്മൾ വിവരിച്ചു പോകുന്നത്। അതായത് ദക്ഷയാഗം എന്ന് പറയുന്ന പ്രസിദ്ധമായ ഭാഗം കഴിഞ്ഞ ഘട്ടങ്ങളിൽ കണ്ടു। എങ്ങനെ സതിദേവി ദേഹത്യാഗം ചെയ്തു, ജഠരാഗ്നി വളർത്തി, ആ അഗ്നിക്ക് തന്നെ തൻ്റെ ശരീരത്തിനെ ഇരയാക്കി, അത് കഴിഞ്ഞ് തൻ്റെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന, അതായത് മഹാദേവനെ അർദ്ധനാരീശ്വരൻ എന്ന് പറയാറുണ്ട്, തൻ്റെ ശരീരം, തൻ്റെ ചിന്തകൾ, മനസ്സ്, ബുദ്ധി, ശക്തി, ഇതത്രയും തൻ്റെ പത്നിക്ക് പകുതി കൊടുത്ത ഒരു വ്യക്തി എന്നാണ്। അപ്പോൾ സതി മരിച്ചതോടെ മഹാദേവൻ്റെ കോപം, ദേഷ്യം കരകവിഞ്ഞു ഒഴുകുന്ന നദിയെപ്പോലായി। ശിവതാണ്ഡവം എന്ന് പറയുന്നത് പ്രളയത്തിൻ്റെ ഒരു സൂചനയാണ്। നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബത്തിലും നാശം എന്ന് പറയുമ്പോൾ അതിൽ ദേഷ്യം എന്നുള്ളത് അടങ്ങിയിരിക്കും। ദേഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ നാശമാണ്। ഇപ്പോൾ വീട്ടിൽ ഉള്ള വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ ദേഷ്യം വരുമ്പോൾ ചിലപ്പം ഏതെങ്കിലും സാധനം വലിച്ചെറിയും, ഏതെങ്കിലും സാധനം പൊട്ടിക്കും। നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, ദേഷ്യം വന്നതുകൊണ്ട് പാത്രമെല്ലാം കഴുകി വെച്ചു, ഭയങ്കര ദേഷ്യമായിരുന്നു, അതുകൊണ്ട് ഞാൻ തുണിയൊക്കെ അലക്കി വെച്ചു, ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല। ദേഷ്യം എന്ന് പറഞ്ഞാൽ അതിനെ തല്ലിപ്പൊട്ടിച്ചു, ഇവരെ എന്തെങ്കിലും അസഭ്യം പറഞ്ഞു, ഇതൊക്കെയാണ് ദേഷ്യത്തിൻ്റെ ലക്ഷണം। മഹാദേവനും ദേഷ്യമുണ്ടായി, വളരെ ചുരുക്കം സാഹചര്യങ്ങളിൽ മാത്രമാണ് മഹാദേവൻ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്। ആ ദേഷ്യം പ്രളയത്തിൽ തന്നെ അവസാനിക്കും। ആ ദേഷ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ് വീരഭദ്രൻ। വീരഭദ്രൻ ശിവഗണങ്ങളോടുമൊത്ത് ദക്ഷ പ്രജാപതിയുടെ യജ്ഞവേദിയിൽ, യാഗവേദിയിൽ ചെന്നിട്ട് അവിടെ ആ യാഗത്തിനെ പൂർണ്ണമായി നശിപ്പിച്ചു। അത് എങ്ങനെ നശിപ്പിച്ചു എന്ന് വളരെ വിവരങ്ങൾ എല്ലാം ശ്രീമദ് ഭാഗവതത്തിൽ ഈ അധ്യായങ്ങളിൽ പറയുന്നുണ്ട്। ആ യാഗവേദി ഇനി ഒരു മംഗളകർമ്മത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് മാറ്റി തീർത്തു। അത് കഴിഞ്ഞിട്ട് ദക്ഷൻ്റെ തലയും വെട്ടിയെടുത്തു। അത് കഴിഞ്ഞിട്ടാ ദക്ഷപ്രജാപതി അദ്ദേഹം മനം മാറി വീണ്ടും മഹാദേവനെ അഭയം പ്രാപിക്കുന്നത്। അപ്പോൾ ഇന്ന് കാലത്ത് സയൻസ് പരമായി ചിന്തിക്കുന്നവരൊക്കെ ചിന്തിക്കും, തല വെട്ടിയാൽ പിന്നെ എങ്ങനെ ജീവനുണ്ടാവും, ഗണപതിക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു തല, ഇതൊക്കെ ചിന്തിക്കാൻ കൊള്ളാവുന്നതാണോ, ഇതൊക്കെ വെറുതെ ഒരു കെട്ടുകഥയല്ലേ എന്നൊക്കെ ചിന്തിക്കാം। അങ്ങനെ ഒന്നുമില്ല, ഇതെല്ലാം സത്യമാണ്, ഇന്ന് വേറെ വേറെ രൂപങ്ങളിൽ നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ। നമ്മൾ ആശുപത്രിയിൽ ചെന്ന് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം അത് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റിവെക്കുന്ന പല ഭാഗങ്ങളും മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ഭാഗങ്ങളാണ്। നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന്, ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള കോസ്മെറ്റിക്സ്, എല്ലാത്തിലും മൃഗത്തിൻ്റെ അംശം ഒളിച്ചിരിപ്പുണ്ട്। അകത്ത് മനുഷ്യന് വേണ്ടി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന അവയവങ്ങളിൽ മൃഗത്തിൻ്റെ അംശം ഉണ്ട്। ഇന്ന് പല രൂപത്തിൽ നടക്കുന്നേ ഉള്ളൂ. അതായത് വളരെ പ്രസിദ്ധമായ ഒരു കായിക താരമുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുന്നില്ല. അദ്ദേഹം പന്ത് ഏറുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് നഷ്ടമായപ്പോൾ ഒരു മൃഗത്തിൻ്റെ കണ്ണാണ് എടുത്തു വച്ചിരുന്നത്। ഇതെല്ലാം നമ്മുടെ ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്, മൃഗങ്ങളുടെ അവയവങ്ങൾ എടുത്തു വയ്ക്കുക, മൃഗങ്ങളുടെ സാധനങ്ങൾ മനുഷ്യർ ഇപ്പോഴും മരുന്നിന് വേണ്ടി ഉപയോഗിക്കുക, ഇതൊക്കെ ഇന്നും നടക്കുന്നുണ്ട്। ദക്ഷപ്രജാപതിയുടെ ശിരസ് നഷ്ടപ്പെട്ടപ്പോൾ
ഒരു ആട്ടിൻ്റെ ശിരസാണ് ദക്ഷ പ്രജാപതിക്ക് എടുത്തു വെച്ചത്. അതായത് അന്നാണ് അദ്ദേഹം അഹങ്കാരത്തിനെ കളഞ്ഞത് എന്ന് ഭാഗവതം പറയുന്നു. അതായത് അഹമെന്ന ഭാവം നമ്മുടെ സർവനാശത്തിനും കാരണമാവും. ഞാൻ വലുത്, ഞാൻ വലിയവനാണ്, എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കവിഞ്ഞ് ആരുമില്ല, ഈ ഒരു ചിന്ത ദോഷം വരുത്തുന്നതാണ്. ഓരോ വ്യക്തിയും ചിന്തിക്കാറുണ്ട് അവർ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ മറ്റുള്ളവരിലുള്ള തെറ്റ് കണ്ടുപിടിക്കുന്നതിനേക്കാളും സ്വയം നമ്മളിൽ ഒളിച്ചിരിക്കുന്ന അഴുക്കിനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഉയരും. അതായത് പുരാണങ്ങളിൽ നാരദ മഹർഷിയുടെ കഥ പറയാറുണ്ട്. നാരദ മഹർഷി സദാസമയം നാരായണ നാരായണ എന്ന് ഭഗവത് നാമം ജപിക്കുമായിരുന്നു. ഒരു ക്ഷണം പോലും ഈശ്വരനെ മറന്ന് ജീവിക്കുന്ന അവസ്ഥ നാരദ മഹർഷിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ അഹങ്കാരമുണ്ടായി. അദ്ദേഹം വലിയ ഭക്തനാണ്, അദ്ദേഹത്തിനെ കവിഞ്ഞ് ഒരു ഭക്തനും ഈ പ്രപഞ്ചത്തിലില്ല എന്നൊക്കെ ഉള്ളൊരു ചെറിയ അഹംഭാവമുണ്ടായി. ഭഗവാൻ വിചാരിച്ചു, എൻ്റെ പരമഭക്തനായ നാരദ മഹർഷിക്ക് ഇത് ചേരുന്നതല്ലോ എന്ന് വിചാരിച്ചിട്ട് നാരദ മഹർഷിക്ക് അദ്ദേഹത്തിൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ ഭഗവാൻ തയ്യാറായി. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റിനെ ആരെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കുമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരാണ് നമ്മുടെ ഉത്തമരായ സുഹൃത്ത്, ഏറ്റവും ഉയർന്ന സുഹൃത്ത്, നല്ല സുഹൃത്ത്. പക്ഷേ ഈ ഭൂമിയിൽ അങ്ങനെയുള്ളവരെ ആർക്കും ഇഷ്ടമില്ല. നമ്മൾ ആരെങ്കിലും വന്ന് കുറ്റം പറഞ്ഞാൽ നമുക്കവരെ ഇഷ്ടമല്ല. ഇവർ നമ്മുടെ കണ്ണാടിയെ പോലെ. നമ്മുടെ കണ്ണുകൾ മുഖത്തിലാണ് എപ്പോഴും ഉള്ളതെങ്കിലും, സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഈ കണ്ണുകൾക്ക് ഈ മുഖത്തിനെ കാണാൻ സാധിക്കില്ല. ഒരു കണ്ണാടിയുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കണ്ണുകൾ എൻ്റെ മുഖത്തിന് കാണുള്ളൂ. കണ്ണാടി എന്ന് പറയുന്ന സാധനത്തിനെ ദൈവം സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കാർക്കും തന്നെ നമ്മുടെ മുഖം എങ്ങനെ ഉണ്ടാവും എന്നറിയത്തില്ല. കണ്ണാടിക്ക് ജീവനില്ലാത്തത് കൊണ്ട് അതിൻ്റെ അടുത്ത് ഒരു വാക്ക് തർക്കവും നമ്മൾ ചെയ്യാതെ കണ്ണാടി പറയുന്നതിനെ അതുപോലെ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണാടി പറയാണ് നിൻ്റെ മുഖം കറുപ്പാണെന്ന്, നമ്മളത് സ്വീകരിക്കും. കണ്ണാടി പറയാണ് നിൻ്റെ മുഖം വെളുപ്പാണെന്ന്, നമ്മളും അതുപോലെ സ്വീകരിക്കും. നമുക്കവിടെ തർക്കമല്ല. ഇതേ കാര്യത്തിനെ ഒരു മനുഷ്യൻ പറയുന്നുണ്ട് എന്നിരുന്നോട്ടെ, നമ്മളവിടെ തർക്കിക്കാൻ പോകും. അപ്പോൾ നമ്മളിൽ ഉള്ള കുറ്റത്തിനെ ചൂണ്ടിക്കാണിക്കുന്ന സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കളാണ്. കാരണം അതിനെ തിരുത്താനുള്ള ഒരവസരം നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ ദക്ഷപ്രജാപതി ചെയ്ത തെറ്റിനെ ആൾക്കാർ ചൂണ്ടിക്കാണിച്ചു. ദക്ഷപ്രജാപതി താൻ ചെയ്ത തെറ്റുകളെ അംഗീകരിക്കുകയും ചെയ്തു. അതും ഒരു വലിയ വിഷയമാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ അംഗീകരിക്കാൻ തയ്യാറാവും. അപ്പോൾ നാരദ മഹർഷിക്ക് ഈ ഒരു അഹംഭാവം നല്ലതല്ല എന്ന് ഭഗവാൻ കൃഷ്ണൻ മനസ്സിലാക്കി. നാരദരെ വിളിച്ചിട്ട് പറഞ്ഞു, ഭൂമിയിൽ ഇന്ന ഒരു ഗ്രാമത്തിൽ വസിക്കുന്ന ഒരു കൃഷിക്കാരനാണ് ഏറ്റവും വലിയ എൻ്റെ ഭക്തൻ എന്ന് ആ കൃഷിക്കാരനെ ഭഗവാൻ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ നാരദ മഹർഷിക്ക് ഒരു അതിശയം, ഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠൻ ഞാനല്ലേ, അപ്പം ഞാനിവിടെ ഉള്ളപ്പോൾ കൃഷ്ണ ഭഗവാൻ എന്തിനാണ് ഏതോ ഒരു കൃഷിക്കാരൻ്റെ പേര് പറയുന്നത്, എന്ന് ആ കൃഷിക്കാരനെ ഒന്ന് ചെന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് നാരദ മഹർഷി ആ കൃഷിക്കാരനെ കാണാൻ പോയി. ആ കൃഷിക്കാരന് എടുത്തു പറയത്തക്ക പ്രത്യേകത ഒന്നുമില്ലായിരുന്നു. രാവിലെ അല്പം നാമം ജപിക്കും, ഉച്ചയ്ക്ക് കുറച്ച് ജപിക്കും, പിന്നെ സന്ധ്യയ്ക്ക് ജപിക്കും. മറ്റ് സമയങ്ങൾ അദ്ദേഹം കൃഷിയും മറ്റു പണികളും തുടർന്ന് കൊണ്ടുപോവുകയായിരുന്നു. നാരദ മഹർഷി കണ്ടിട്ട് പറഞ്ഞു, ഭഗവാനെ, ആ കൃഷിക്കാരനെ പരമഭക്തനാണെന്ന് അങ്ങ് അഭിസംബോധന ചെയ്തു. ആ കൃഷിക്കാരനിൽ ഒരു പ്രത്യേകതയൊന്നും ഞാൻ കണ്ടില്ലല്ലോ. അദ്ദേഹം സാധാരണ മറ്റുള്ളവരെ പോലെ തന്നെയാണല്ലോ. ഭഗവാൻ പറഞ്ഞു, നാരദരെ, അതിനെ അങ്ങ് ഒഴിവാക്കും. അപ്പം നമുക്ക് അതല്ല ചർച്ചാ വിഷയം. എൻ്റെ കയ്യിൽ ഒരു കലമുണ്ട്. ഈ കലത്തിൽ തുളുമ്പുന്ന അത്രയ്ക്കും എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കലം നിറഞ്ഞിരിക്കുകയാണ്. ഈ എണ്ണക്കലത്തിന് തലയിൽ തൂക്കിക്കൊണ്ട് ഈ ഭൂമി മുഴുവനും വലം വെച്ച് വരണം. അതിലിരുന്ന് ഒരു തുളി പോലും എണ്ണ ചിന്തരുത് എന്ന് ഭഗവാൻ കൽപ്പിച്ചു. നാരദ മഹർഷിയും ശരിയെന്ന് പറഞ്ഞിട്ട്
ആ എണ്ണ കലത്തിനെടുത്ത് തലയിൽ വെച്ച് പതുക്കെ പതുക്കെ ഒരു അംശം എണ്ണ പോലും വെറുതെ പോകരുത് എന്ന് ശ്രദ്ധയോടെ വളരെ സമയമെടുത്ത് ഭൂമിയെ വലം വെച്ച് തിരിച്ചു വന്നു. വന്നിട്ട് പറഞ്ഞു സന്തോഷത്തോടെ, ഭഗവാനെ അങ്ങ് കൽപ്പിച്ചതുപോലെ ഇതിലിരുന്ന് ഒരു അംശം എണ്ണ പോലും ഞാൻ കളഞ്ഞിട്ടില്ല, സൂക്ഷിച്ചു കൊണ്ടുവന്നു. ഭഗവാൻ ചോദിച്ചു, നാരദ മഹർഷി ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് എത്ര പ്രാവശ്യം നാമം ജപിച്ചുവെന്ന് ചോദിച്ചു. അപ്പോഴാ നാരദർ ഓർത്തത് താൻ ഒരു പ്രാവശ്യം പോലും നാമം ജപിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ അഹങ്കാരം, നമ്മൾ വലുതാണ്, നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണം, മറ്റുള്ളവരെന്നെ ആരും കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ ചിന്തിക്കുന്നത് വെറുതെയാണ്. കാരണം ലോകത്തിൻ്റെ രീതി അങ്ങനെ ഉള്ളതല്ല. ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, അഹങ്കാര വിമൂഢാത്മാ കർത്താ അഹമിതി മന്യത്തെ. അഹങ്കാരികളായ വ്യക്തികൾ താനാണ് സ്വയം എല്ലാം ചെയ്യുന്നത് എന്ന് വിചാരിക്കും, അവർ വിനാശത്തിൽ ചെന്ന് അവസാനിക്കും എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മഹാഭാരതത്തിലും ആ 18 ദിവസം ഘോരമായ കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചതിന് ശേഷം ഭഗവാൻ അർജുനനെ വിളിച്ച് പറഞ്ഞു, അർജുന ഇനി ഗാന്ഡീവത്തിൻ്റെ ആവശ്യം നിനക്കില്ല. ഈ ഗാന്ഡീവം എന്ന് പറയുന്ന ഈ വില്ല്, ഇത് കാരണം ഈ യുദ്ധത്തിൽ മഹാനാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. ഇനി അർജുന ഈ വില്ല് നിനക്ക് വേണ്ട, ഇതിനെ സമുദ്രത്തിൽ ഉപേക്ഷിച്ചേക്ക് എന്ന് പറഞ്ഞു. തലയാട്ടി അർജുനൻ അത് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. കാരണം ഗാന്ഡീപധാരി എന്നാണ് അദ്ദേഹത്തിനെ ആൾക്കാർ അറിയുന്നത് തന്നെ. ആ വില്ലിലിരുന്ന് പോകുന്ന അമ്പുകൾ ഒരിക്കലും ലക്ഷ്യം തെറ്റിയിട്ടില്ല. ഒരു അമ്പ് കൊണ്ട് ആകാശത്തിലിരുന്ന് മഴ പെയ്യ്ക്കാനുള്ള കഴിവുണ്ട്, മറ്റൊരു അമ്പ് കൊണ്ട് ഭൂമിയിലിരുന്ന് ഗംഗയെ കൊണ്ടുവരുത്താനുള്ള കഴിവുണ്ട്. ഇത്രയും അമൂല്യമായ ഒരു വരപ്രസാദമായ വില്ലിനെ എങ്ങനെ അർജുനൻ കളയും? ഭഗവാന്റെ അടുത്ത് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, കൃഷ്ണ ഇത് ഞാൻ ഉപേക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗാന്ധീപത്തിനെ ഉപേക്ഷിച്ചില്ല. ഭഗവാനും നോക്കി, അർജുന ഈ സ്വഭാവം നിനക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ വേറൊന്നും മിണ്ടിയില്ല. അർജുനൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കുരുക്ഷേത്ര മഹായുദ്ധത്തിൽ ഞാൻ പല പാപങ്ങളും ചെയ്തു, ഞാൻ ചിലരുടെ കൂട്ടു നിന്നു, ചിലരുടെ ശത്രുസ്ഥാനത്തിൽ നിന്നു, എന്തൊക്കെയോ ചെയ്തു അർജുന. അതുകൊണ്ട് ഈ പാപങ്ങളൊക്കെ ഒന്ന് കളയാൻ ഞാൻ പ്രഭാസ തീർത്ഥത്തിൽ ചെന്ന് ഒന്ന് കുളിച്ചിട്ട് വരാം, അതുവരെ എൻ്റെ പത്നിമാരെ നീ ഒന്ന് കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അർജുനനും വിചാരിച്ചു, ഭഗവാൻ എന്തിനാ ഈ ചെറിയ കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറയുന്നത്? ഭഗവാന്റെ പത്നിമാർ ദേവിമാരെ സൂക്ഷിക്കുന്നത് എൻ്റെയും ഒരു കർത്തവ്യമല്ലേ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഭഗവാൻ പ്രഭാസ തീർത്ഥത്തിൽ ചെന്ന് സ്നാനാദി കർമ്മങ്ങളും പൂജകളും എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ വരുന്നതിൻ്റെ ഇടയ്ക്ക് ചില സാധാരണ കാട്ടാളന്മാർ വന്ന് അർജുനനെ തോൽപ്പിച്ച് ഭഗവാന്റെ പത്നിമാരെല്ലാം തട്ടിക്കൊണ്ടുപോയി. ഭഗവാന്റെ സർവത്ന പത്നിമാരെയും ചില ചെറിയ കാട്ടാളന്മാർ തട്ടിക്കൊണ്ടുപോയി. അർജുനന് മഹാനാണക്കേടായിരുന്നു. മഹാദേവൻ്റെ കൂടെയും യമധർമ്മൻ്റെ കൂടെയും പരശുരാമൻ്റെ കൂടെയും ഇതുപോലെ മഹാത്മാക്കളുടെ കൂടെ യുദ്ധം ചെയ്യാനും അവരുടെ കയ്യിലിരുന്ന് അനുഗ്രഹം നേടിയ അർജുനൻ സാധാരണ കാട്ടാളന്മാരുടെ മുമ്പിൽ തോറ്റുപോയല്ലോ എന്നുള്ളതാണ്. ഭഗവാന്റെ മുഖാമുഖം കാണാൻ പോലും തയ്യാറാകാത്ത അർജുനൻ ഒളിച്ചിരുന്നു. തിരിച്ചു വന്ന ഭഗവാൻ ചോദിച്ചു, അർജുന എൻ്റെ പ്രഭാസ തീർത്ഥ സ്നാനമെല്ലാം മംഗളമായിരുന്നു, ഞാൻ തിരികെ വന്നു, എൻ്റെ പത്നിമാരെവിടെ? അവരെയും ഞാൻ കൂട്ടിക്കൊണ്ട് ദ്വാരകയിലോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാ അർജുനൻ കുനിഞ്ഞ തല നൂരാതെ വന്ന് കണ്ണീരും ചൊരിഞ്ഞുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ ഇങ്ങനെ സംഭവിച്ചു, ചില കാട്ടാളന്മാർ വന്ന് എന്നെ തോൽപ്പിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഭഗവാൻ ചിരിച്ചുകൊണ്ടേ ചോദിച്ചു, ഗാന്ഡീപധാരി നിനക്ക് തോൽവി ഉണ്ടായോ, നീ തോറ്റുപോയോ എന്ന് ചോദിച്ചു. അപ്പോഴാ അർജുനൻ മനസ്സിലാക്കിയത് ഭഗവാൻ ഗാന്ഡീപത്തിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞു, നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. നമ്മുടെ ജീവിതത്തിലും നടക്കാറുണ്ട്, ചില സമയം വലിയ സദസ്സിൽ വെച്ച്, പൊതു സദസ്സിലൊക്കെ വെച്ച് ചിലപ്പം ചെറിയ കുട്ടികൾ നമ്മളെ നാണം കെടുത്താറുണ്ട്. അത് പ്രകൃതിയുടെ ഒരു സൂചനയാണെന്ന് വിചാരിച്ചാൽ മതി. നമ്മുടെ സ്വന്തം മക്കളായിരിക്കും, ചിലപ്പം വേറെ കുഞ്ഞുങ്ങളായിരിക്കും,
മറ്റുള്ളവരെല്ലാം നമ്മളെ പ്രശംസിച്ച് നോക്കുന്ന നേരം ഈ കുഞ്ഞുങ്ങൾ വന്നിട്ട് നമ്മുടെ ആകെ നമ്മുടെ പേരിനെ ചീത്തയാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും. ഈ അനുഭവം മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവും. ഇതൊക്കെ പ്രകൃതിയുടെ ഭാഷയാണ് എന്ന് കരുതിയാൽ മതി. അഹങ്കാരം ഒരിക്കലും ഭക്തന് ചേരുന്നതേയല്ല. നമ്മുടെ സമ്പ്രദായങ്ങളിലുള്ള ആചാര്യന്മാരെല്ലാം അങ്ങനത്തെ തന്നെ വ്യക്തികളാണ്. സമ്പ്രദായത്തിൽ ശ്രീ രാമാനുജാചാര്യർ എന്നൊരു പരമ ആചാര്യനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം തമിഴ്നാട്ടിൽ ട്രിച്ചി ശ്രീരംഗപട്ടണം അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമം. ശ്രീരംഗനാഥ സ്വാമിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരാധനാമൂർത്തി. ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഗ്രഹത്തിൽ പല സന്യാസിമാരെയും ക്ഷണിച്ചു വരുത്തി അവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് അവരെ സേവിച്ച് അവർക്ക് പഴങ്ങളും പൂക്കളും വസ്ത്രദാനമൊക്കെ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരമസന്യാസി, ഒരു പരമഭക്തനെ, അദ്ദേഹം ഉന്നതനായ ഒരു വ്യക്തിയെ തൻ്റെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തി. പക്ഷേ അദ്ദേഹം ഒരു താഴ്ന്ന കുലത്തിൽ ജനിച്ച വ്യക്തിയാണ്. രാമാനുജാചാര്യരുടെ പത്നി മനോഹരമായ വിഭവസമൃദ്ധമായ ഒരു സദ്യയും ഉണ്ടാക്കി ആ വീട് കയറി വന്ന വൈഷ്ണവന് വിളമ്പിട്ട് അത് കഴിഞ്ഞ് ഈ പാത്രവും മൊത്തം ബാക്കിയുള്ള ചോറെല്ലാം കൊണ്ടുപോയി കളഞ്ഞ് ഈ പാത്രമെല്ലാം കഴുകി. അപ്പോൾ വീടെല്ലാം കഴുകി വൃത്തിയാക്കി രാമാനുജാചാര്യർ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എന്തൊക്കെ തന്നെയാണെങ്കിലും അദ്ദേഹം ബ്രാഹ്മണനല്ലല്ലോ, ഒരു താഴ്ന്ന കുലത്തിൽ ജനിച്ചതല്ലേ, എങ്ങനെ നമ്മളെ വീട്ടിൽ, അത് ഒരു വൃത്തികേടല്ലേ, അത് ഒരു അപാകതയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ രാമാനുജാചാര്യർ മനസ്സിലാക്കി, നീ ഇത്ര മനോഹരമായി അദ്ദേഹത്തിൻ്റെ മുമ്പേ ചിരിച്ച മുഖത്തോടെ ഇത്രയും സേവ അനുഷ്ഠിച്ചിട്ട് അദ്ദേഹം പോയതിന് ശേഷം നീ വേറെ ഒരു മുഖം കാണിച്ചല്ലോ എന്നാണ്. നമ്മളിലും പലർക്കും ഇങ്ങനെ മുഖമുണ്ട്. നമ്മുടെ യഥാർത്ഥ മുഖം വേറെ, ഒരു പൊതു സദസ്സിലോ മറ്റ് മാന്യ വ്യക്തികളുടെ മുമ്പേ വരുമ്പോൾ ഉണ്ടാകുന്ന മുഖം വേറെ. അങ്ങനെ രണ്ട് മുഖം പാടില്ല. എല്ലാ സമയത്തും അഹങ്കാരത്തിനെ നശിപ്പിച്ച്, ദേഷ്യത്തിനെ നശിപ്പിച്ച് ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഒരു മനസ്സ് വേണം. രാമാനുജാചാര്യർ അന്ന് തീരുമാനിച്ചു, എനിക്കെൻ്റെ പത്നിയെ ഉപേക്ഷിക്കണം, എനിക്കും സന്യാസ ആശ്രമം സ്വീകരിക്കണം എന്ന്. ഈ ലോകപ്രശസ്തമായ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക ആചാര്യനുണ്ടായി, ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇപ്പോൾ സമാധിയായി, ഇന്ന് കാലത്ത് ഇല്ല. 1977 അദ്ദേഹം സമാധിയായി. അദ്ദേഹം പശ്ചിമ ബംഗാളിൽ ഒരു മരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു സാധാരണ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് സന്ധ്യയ്ക്ക് വീട്ടിൽ വന്ന് അടുത്ത വീട്ടുകളിലും അപ്പുറത്തുമുള്ളവരെല്ലാം വിളിച്ചിട്ട് അദ്ദേഹം ഭാഗവത സത്സംഗങ്ങൾ നടത്തുമായിരുന്നു. കിട്ടുന്ന പണത്തിൽ ഒരു വിഹിതം പ്രസാദമായിട്ടും ആധ്യാത്മിക കർമ്മങ്ങൾക്ക് വേണ്ടി ചെലവാക്കുമായിരുന്നു. മറ്റുള്ള സുഹൃത്തുക്കളെല്ലാം വിളിച്ച് എന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ സത്സംഗങ്ങൾ നടക്കുമായിരുന്നു. പക്ഷേ നാട്ടിലുള്ളവരും ഗ്രാമത്തിലുള്ളവരും അപ്പുറത്തും ഇപ്പുറത്തുള്ളവരെല്ലാം പങ്കെടുക്കും. അദ്ദേഹത്തിൻ്റെ പത്നി ഈ സത്സംഗത്തിൽ വരാറില്ല. അഥവാ കുഞ്ഞുങ്ങൾ വന്നാൽ പോലും അവരെ പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. കുട്ടികളെടുത്ത് അവർ പറയും, വീട്ടിൽ ഒരാൾ ഭക്തി കൊണ്ട് വട്ടായത് മതി, ബാക്കിയുള്ളവരെല്ലാം വട്ടാകണ്ട, ഭ്രാന്തരാകണ്ട എന്ന് പറഞ്ഞിട്ട് ഈ സത്സംഗത്തിനെ പ്രോത്സാഹിപ്പിക്കില്ലായിരുന്നു. അങ്ങനെ അവർക്ക് യാതൊരു സഹകരണവും ഇല്ലായിരുന്നു. എന്നാലും ഇദ്ദേഹം കർത്തവ്യം എന്ന നിലയ്ക്ക് എന്നും ഈ സത്സംഗം നടക്കും. എത്രയോ വർഷങ്ങളെടുത്ത് സംസ്കൃതത്തിൽ ഉള്ള ശ്ലോകങ്ങളെല്ലാം അദ്ദേഹം തർജ്ജിമ ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം 1933-40 നടന്ന സംഭവങ്ങളാണ്. അദ്ദേഹം സംസ്കൃതത്തിലുള്ള എല്ലാ നമ്മുടെ പുരാണങ്ങളും ശ്ലോകങ്ങളും ഗ്രന്ഥങ്ങളും ഇതെല്ലാം പരിഭാഷപ്പെടുത്തി അദ്ദേഹം കടലാസുകൾ കൂട്ടി കൂട്ടി വച്ചിരുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ പ്രഭുപാദരുടെ പത്നി ഇതെല്ലാം ചായപ്പൊടിക്കാർ, പഴയ പേപ്പർകാരൻ എടുത്ത് വിറ്റു. കുറേ ചായപ്പൊടിയും വാങ്ങിച്ചു വച്ചിരുന്നു. അദ്ദേഹം ഹൃദയം പൊട്ടി, അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു.
എത്രയോ ദിവസങ്ങൾ മാസങ്ങളോളം ഞാൻ അഹോരാത്രം ഇരുന്ന് എഴുതി വെച്ചതെല്ലാം എൻ്റെ പത്നി നിസാരമായി പഴയ കടലാസുകാരൻ എടുത്ത് കൊടുത്തല്ലോ എന്നവർ ഓർത്ത് വിഷമിച്ചു. പ്രഭുപാദർ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് സന്യാസം എടുക്കേണ്ട സമയമായി. അന്ന് കാലഘട്ടങ്ങളിൽ എല്ലാ വീട്ടിലും സന്യാസിമാരുണ്ടായിരുന്നു. മിക്കവാറും ഓരോ കുടുംബത്തിലിരുന്ന് ആരെങ്കിലും ഒരാളെങ്കിലും സന്യാസത്തിൽ പോകും. ഒരു വ്യക്തി ഒരു കുടുംബത്തിലിരുന്ന് കുടുംബത്തിൻ്റെ സർവത്ര ബന്ധങ്ങളും നിഷേധിച്ച് പൂർണ്ണമായി ഈശ്വരൻ്റെ തൃപ്പാദത്തിൽ ശരണം പ്രാപിച്ച് സന്യാസാശ്രമം എടുത്തു പോയി കഴിഞ്ഞാൽ ആ പരമ്പരയ്ക്ക് തന്നെ അത് നന്മയുണ്ടാക്കും എന്നുള്ളതാണ് ശാസ്ത്രപ്രമാണം. അതേപോലെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു സന്യാസി വര്യന, ഇതൊന്നും സാധാരണ വ്യക്തികളല്ല. ശ്രീമദ് ഭാഗവതത്തിൽ ഇവിടെ മഹാദേവൻ്റെ മഹിമ പറയുമ്പോഴാണ് ഈ സന്യാസിമാരെ നമ്മൾ ഓർക്കുന്നത്. അദ്ദേഹം ഒറീസയിൽ ഒറീസ സംസ്ഥാനത്തിൽ ഗൗർ ഗോവിന്ദസ്വാമി എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു. അദ്ദേഹവും 20-30 കൊല്ലങ്ങൾക്ക് മുമ്പേ സമാധിയായി. നമ്മൾ കണ്ടിട്ടുള്ളതും ഞാൻ സംസാരിച്ചിട്ടുള്ളതുമാണ്, അദ്ദേഹം ദൈവത്തിൻ്റെ നാമം ജപിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വല്ലാത്ത അനുഭൂതി ഉണ്ടാവുകയും ഒരു പ്രാവശ്യം അദ്ദേഹം നാമം ജപിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബോധക്ഷയം വന്നു വീണു. പിന്നെ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാൽ, ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞാണ് അദ്ദേഹത്തിന് ബോധം തിരികെ വന്നത്. ആ രണ്ട് ആഴ്ചയും ശരീരത്തിൽ ഒരു ചലനവുമില്ലാതെ ചുണ്ടുകൾ മാത്രം ഈശ്വരൻ്റെ നാമവും ജപിച്ചിട്ട് ഈ ലോകത്തിൻ്റെ യാതൊരു അറിവും ബോധവുമില്ലാതെ ദൈവത്തിനോടുള്ള സമ്പർക്കത്തിൽ അദ്ദേഹം ജീവിച്ചു. ഇന്നത്തെ ശാസ്ത്രം മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ശാസ്ത്രത്തിന് മനസ്സിലാക്കുന്നതിന് അപ്പുറത്തുള്ള പല സത്യങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. ആധ്യാത്മികം എന്ന് പറയുന്ന ശക്തി നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും അപ്പുറത്താണ്. നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ സന്തോഷം കൈവരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആധ്യാത്മികതയിലുണ്ട്. ദിവസം നമ്മൾ 10-15 മിനിറ്റ് നമ്മുടെ ഗ്രഹകാര്യങ്ങൾ കുടുംബകാര്യങ്ങളിലിരുന്ന് മാറ്റിവെച്ച് നമുക്ക് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം 108 തവണ ജപിക്കാൻ സാധിക്കുമെങ്കിൽ ഇത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ മുതൽപടിയാണ്. പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും ഇതെല്ലാം വായിക്കാൻ സാധിക്കുമെങ്കിൽ, അതിനെ വായിച്ചത് മാത്രമല്ല അതിൻ്റെ ചില അർത്ഥങ്ങൾ ചില ശ്ലോകമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ സാധിക്കുമെങ്കിൽ ഇതിൽ പരം വിജയം വേറൊന്നും തന്നെയില്ല. പൊതുവെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഭാരതീയരായ നമ്മൾ ചിന്തിക്കുന്നത്, ഗീതയൊക്കെ എനിക്കറിയാം, എൻ്റെ വീട്ടിൽ 4-5 പുസ്തകങ്ങളുണ്ടല്ലോ, ഭാഗവതമൊക്കെ എനിക്കറിയാം, ഇതൊക്കെ ഞാൻ കൊച്ചുനാൾ മുതലേ കേട്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതിൻ്റെ ഒരു വരി പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയെടുക്കാറില്ല. സാധാരണ പറയാറുണ്ട്, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് താമസിക്കുന്നവർ സ്ഥിരമായി ട്രെയിൻ മിസ് ചെയ്യും എന്ന് പറയാറുണ്ട്. അവർ ചിന്തിക്കും, ട്രെയിൻ ഇത്ര മണിക്കല്ലേ, ആ സൈറൺ കേൾക്കുമ്പോൾ പോവാം, അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ പോവാം, വീട് തൊട്ടടുത്തല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അവർ പോകുമ്പോൾ ട്രെയിന് അവിടം വിട്ടു പോയിട്ടുണ്ടാവും. അതേപോലെ ഗീത എനിക്കറിയാം, എൻ്റെ വീട്ടിൽ 4-5 പുസ്തകങ്ങളുണ്ട്, ഭാഗവതമൊക്കെ എനിക്കറിയാം, ഇങ്ങനെ ചിന്തിക്കുന്നവർ അതിൻ്റെ ഒരു ശ്ലോകം പോലും ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടാവില്ല. ഭാഗവതത്തിൽ തന്നെ പറയുന്നു, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനോ തം നമാമി ഹരിംപരം. അതായത് കലിയുഗത്തിലുള്ള സർവത്ര ദുഃഖങ്ങളെയും ക്ഷമിപ്പിക്കാനുള്ള ഒരേ മാർഗം ഭാഗവതം നാമസങ്കീർത്തനമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് മഹാഭാരതത്തിലും ഭാഗവതത്തിലും യദുകുല വിനാശത്തിനെ കുറിച്ച് പറയും. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വന്തം മക്കളും ചെറുമക്കളും ഭഗവാന്റെ കുലത്തിൻ്റെ അംഗങ്ങളായിരുന്നു ഈ യദുകുലവാസികൾ, യാദവന്മാർ. ഒരിക്കലും ഒരു യുദ്ധത്തിലും പരാജയം കാണാത്തവരാണ്. ലോകമേ അവരെ കീഴ്വണങ്ങുന്നതാണ്.
അവരെ അവർക്കുപരിയായിട്ട് ഒരു കുലവും തന്നെ അന്ന് ജീവിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ യാദവർക്ക് അഹങ്കാരമുണ്ടായി. ആ യദുകുലം ഇന്നും ഗുജറാത്തിൽ നമുക്ക് ആ സ്ഥലത്തിൽ പോയാൽ കാണാൻ പറ്റും. സോമനാഥ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ മഹാപ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രമുണ്ട്. അവിടെ വെച്ചിട്ട് ആ സോമനാഥത്തിൽ പ്രഭാസ തീർത്ഥത്തിൽ വച്ചാണ് യദുകുലവാസികളെല്ലാം തമ്മിൽ തല്ലി മരിക്കുന്നത്. യദുകുലം പൂർണ്ണമായി ഉന്മൂലനം ചെയ്യപ്പെട്ടു. അപ്പോൾ അഹങ്കാരം എന്ന് പറയുന്നത് നമുക്ക് എത്ര മംഗള ഗുണങ്ങളുണ്ടെങ്കിലും അതിനെ ഒന്നൊന്നായിട്ട് ഇല്ലാതാക്കും. ദക്ഷയാഗത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ്. ഹരി ഓം തത്സത്.